നമസ്കാരം നമസ്കാരം കെമിസ്ട്രിയുടെ റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഒന്നാമത്തെ പാഠമായ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന അധ്യായത്തിലെ പ്രധാന ആശയങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം പീരിയോഡിക് ടേബിളിനെ കുറിച്ചും ആറ്റംഘടനയെ കുറിച്ചും കുട്ടികൾ മുൻ ക്ലാസ്സുകളിൽ വളരെ വിശദമായി പഠിച്ചിട്ടുള്ളതാണ് ഷെല്ലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിൽ ഇലക്ട്രോണുകൾ നിറയുന്നു എന്ന് കുട്ടികൾക്കറിയാം ഇതിൻ്റെ തുടർച്ചയായാണ് ഓരോ ഷെല്ലിലും ഉപഷെല്ലുകൾ ഉണ്ട് എന്ന ധാരണ ഇവർക്ക് ഈ വർഷം ലഭിക്കുന്നത് ഓരോ ഷെല്ലിലും ഷെൽ നമ്പറിന് തുല്യം സപ്ഷെല്ലുകളാണ് ഉള്ളത് അത് ഏതൊക്കെയാണെന്നുള്ളൊരു ധാരണ വ്യക്തമായൊരു ധാരണ കുട്ടികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് വളരെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ചോദ്യം വരുമ്പോൾ കുട്ടികൾക്ക് അത് വ്യക്തമായി ആൻസർ നൽകാൻ സാധിക്കുകയില്ല സാധ്യമല്ലാത്ത സപ്ഷലുകളെ കണ്ടെത്തുക ഈ കൂട്ടത്തിൽ സാധ്യമല്ലാത്ത സപ്ഷൽ ഏതെന്ന് തിരിച്ചറിയണമെങ്കിൽ സപ്ഷലുകൾ ഏതൊക്കെയെന്നുള്ള വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതിൽ വൺ പി ടു ഡി എന്നീ സപ്ഷലുകൾ സാധ്യമല്ലാത്തതാണെന്ന് കൂട്ടുകാർക്ക് വ്യക്തമായി മനസ്സിലായല്ലോ അതുപോലെ സപ്ഷലുകളിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അതിന് നമ്മൾ സപ്ഷൽ ഇലക്ട്രോൺ വിന്യാസം എന്നാണ് വിളിക്കുന്നത് സപ്ഷലുകളുടെ ഊർജ്ജം കൂടി വരുന്ന ക്രമത്തിലാണ് അവയിൽ ഇലക്ട്രോൺ നിറയുന്നത് അത് എപ്രകാരമാണെന്ന് നിങ്ങൾക്കിവിടെ കാണാം വൺ എസ് ടു എസ് ടു പി ത്രീ എസ് ത്രീ പി ത്രീ പി എന്ന സപ്ഷൽ നിറഞ്ഞതിന് ശേഷം ഫോറസ് എന്ന സപ്ഷലാണ് നിറയുന്നത് കാരണം ഫോറസിന് ത്രീ ഡി എന്ന സപ്ഷലിനേക്കാൾ അല്പം ഊർജം കുറവാണ് അപ്പോൾ ഫോറസ് നിറഞ്ഞതിന് ശേഷം മാത്രമാണ് ത്രീ ഡി നിറയുന്നത് എന്നൊരു വ്യക്തമായ ധാരണ ഉണ്ടെങ്കിലേ തെറ്റുകൂടാതെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഓരോ സപ്ഷെല്ലിലും നിറയാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നുള്ള ഒരു അറിവും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം അതായത് ഫോറസ് സബ്ഷൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ ഇലക്ട്രോണുകൾ ത്രീ ഡി എന്ന സപ്ഷനിലേക്ക് പോവുകയുള്ളൂ അതെ ഫോറസ് എന്ന സപ്ഷൽ നിറഞ്ഞതിന് ശേഷം മാത്രമേ ത്രീ ഡി എന്ന സപ്ഷൽ നിറയുകയുള്ളൂ ഇവിടെ ഏതാനും മൂലകങ്ങളും അവയുടെ അറ്റോമിക നമ്പർ ഉപയോഗിച്ച് ഇലക്ട്രോൺ വിന്യാസവും എഴുതിയിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ മൂലകം വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ് അടുത്ത മൂലകം ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ത്രീ പി എന്ന സപ്ഷലിന് ശേഷം ത്രീ ഡി നിറയുന്നതിന് മുമ്പ് ഫോറസ് നിറഞ്ഞിരിക്കുന്നു അതുപോലെ സ്കാൻഡിയത്തിലേക്ക് വരുമ്പോൾ ഫോറസ് എന്ന സപ്ഷൽ പൂർത്തിയായി കഴിഞ്ഞു അതിനാൽ ഇരുപത്തി ഒന്നാമത്തെ ഇലക്ട്രോൺ ത്രീ ഡിയിലേക്കാണ് നിറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയും വരാം അതായത് ഒരു മൂലകത്തിൻ്റെ അവസാനത്തെ സപ്ഷൽ ത്രീ ഡി ആണ് അതിൽ ആറ് ഇലക്ട്രോണുകൾ ഉണ്ട് എങ്കിൽ മൂലത്തിന്റെ പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്നുള്ള ചോദ്യവും നമുക്ക് പ്രതീക്ഷിക്കാം നമുക്ക് സാധാരണ അറ്റോമിക നമ്പറിൽ നിന്നാണ് നാം ഇലക്ട്രോൺ വിന്യാസം എഴുതുന്നത് എന്നാൽ ഈ ചോദ്യത്തിൽ അറ്റോമിക നമ്പർ നമുക്ക് നൽകിയിട്ടില്ല പക്ഷേ ഇലക്ട്രോൺ വിന്യാസം എഴുതാനുള്ള ഒരു സൂചന ഇവിടെയുണ്ട് ത്രീ ഡി എന്ന സപ്ഷലിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നു അത് ആറാണ് എന്നുള്ളൊരു ധാരണ ലഭിച്ചാൽ ത്രീ ഡി സിക്സ് എന്ന് കുട്ടികൾക്ക് എഴുതാൻ സാധിക്കും അങ്ങനെയെങ്കിൽ ത്രീ ഡി സിക്സിന് മുൻപ് ഊർജ്ജക്രമത്തിൽ നിറയേണ്ട എല്ലാ സപ്ഷലുകളും കൃത്യമായി നിറഞ്ഞിട്ടുണ്ടാകണമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ഇലക്ട്രോൺ വിന്യാസം എഴുതാൻ കുട്ടികൾക്ക് അനായാസം സാധിക്കുമല്ലോ ഇങ്ങനെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ഫോറസ് നിറഞ്ഞതിന് ശേഷമാണല്ലോ ത്രീ ഡി നിറയുന്നത് ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ കഴിഞ്ഞതിന് ശേഷം എഴുതിയതിന് ശേഷമാണോ എഴുതേണ്ടത് അതൊരു കുട്ടികൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ് കുട്ടികളത് ശാസ്ത്രീയമായി അറിയേണ്ട കാര്യം ത്രീ ഡി എന്ന സബ്ഷൽ തേർഡ് ഷെല്ലിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ത്രീ പി കഴിഞ്ഞ് എഴുതുമ്പോൾ ത്രീ ഡി എഴുതണം പക്ഷേ നിറയുമ്പോൾ ഫോറസിന് ശേഷമാണ് ത്രീ ഡി നിറയുന്നത് അതിനാൽ ത്രീ ഡി സിക്സ് ഫോറസ്റ്റ് എന്ന് തന്നെയാണ് ശരിയായ രീതിയിലുള്ള ഇലക്ട്രോൺ വിന്യാസം ക്രോമിയം എന്ന മൂലകത്തിനും കോപ്പർ എന്ന മൂലത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ അവിടെ ഒരു ചെറിയ കൺഫ്യൂഷൻ അല്ലേ അതെ കുട്ടികൾക്ക് തെറ്റു വരുത്താൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ക്രോമിയത്തിലും കോപ്പറിലും ഇലക്ട്രോൺ വിന്യാസം എഴുതുമ്പോൾ ത്രീ ഡി ഫോർ ഫോറസ്റ്റ് ടൂ കോപ്പറിന് ത്രീ ഡി നയൻ ഫോറസ്റ്റ് എന്ന ഇലക്ട്രോൺ വിന്യാസങ്ങളായിരിക്കും സ്വാഭാവികമായി എഴുതുമ്പോൾ കുട്ടികൾക്ക് ലഭിക്കുക അവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് അതായത് ഒരു സപ്ഷെൽ പൂർണ്ണമായി നിറയുമ്പോഴും പകുതി നിറയുമ്പോഴും അതിന് സ്ഥിരത കൂടുതലാണ് ഇപ്പം ഈ മൂലകങ്ങളിൽ ഫോറസ് എന്ന സപ്ഷെല്ലിൽ നിന്നും ഒരു ഇലക്ട്രോൺ ത്രീ ഡിയിലേക്ക് കൈമാറുകയാണെങ്കിൽ ക്രോമിയത്തിൽ ത്രീ ഡി ഫൈവ് ഫോർ വൺ എന്ന കൂടുതൽ സ്ഥിരതയുള്ള ഒരു ഇലക്ട്രോൺ വിന്യാസം കൈവരിക്കാൻ സാധിക്കും അതുപോലെ കോപ്പറിന് ത്രീ ഡി ടെൻ ഫോർ വൺ എന്ന കൂടുതൽ സ്ഥിരതയുള്ള ഇലക്ട്രോൺ വിന്യാസം ലഭിക്കും അപ്പോൾ ഇത് കുട്ടികൾക്ക് തെറ്റ് വരുത്താൻ സാധ്യതയുള്ളൊരു മേഖലയാണ് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ പീരിയോഡിക് ടേബിൾ നാല് ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട് നാല് ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലേ ഈ ബ്ലോക്കുകളുടെ പേരും എസ് പി ഡി എഫ് എന്നുള്ള പേരുകളാണ് ബ്ലോക്കുകൾക്ക് നൽകിയിട്ടുള്ളത് ബ്ലോക്കുകളും സപ്ഷെല്ലുകളും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ട് ബ്ലോക്കുകളുടെ പേരുകൾ തന്നെ സപ്ഷെലുകളുടേതാണല്ലോ അപ്പോൾ ബ്ലോക്ക് നിർണ്ണയിക്കുന്നത് സപ്ഷെലുകളിൽ നിന്നാണ് അതായത് ഇവിടെ ഏതാനും മൂലകങ്ങൾ നൽകിയിരിക്കുന്നു പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസങ്ങൾ പരിശോധിച്ച് ഇവിടെ ബ്ലോക്ക് ഏതെന്ന് കണ്ടെത്താൻ നമുക്ക് കഴിയണം അതിന് ആ മൂലകത്തിൻ്റെ അവസാന ഇലക്ട്രോൺ എവിടെയാണ് നിറഞ്ഞിരിക്കുന്നത് ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഫീൽഡ് സപ്ഷൻ ഏതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അതിൻ്റെ ബ്ലോക്ക് ഏതെന്ന് പെട്ടെന്ന് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അവസാന ഇലക്ട്രോൺ എസ് സപ്ഷനിൽ നിറയുമ്പോൾ അത് എസ് ബ്ലോക്ക് പി സപ്ഷൻ എന്നു പറഞ്ഞാൽ അത് പി ബ്ലോക്ക് മൂന്നാമത്തെ മൂലകത്തിൽ അത് ഡിയിലാണ് അവസാന ഇലക്ട്രോൺ നിറഞ്ഞത് അതുകൊണ്ട് അത് ഡി ബ്ലോക്ക് മൂലകമെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ ബ്ലോക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഒരു മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നിർണ്ണയിക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ എസ് ബ്ലോക്ക് എന്ന മൂലകം അതിൻ്റെ എസ് സപ്ഷനിൽ എത്ര ഇലക്ട്രോണുകൾ നിറഞ്ഞിട്ടുണ്ട് രണ്ട് ഇലക്ട്രോണുകൾ നിറഞ്ഞിരിക്കുന്നു സോ അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ രണ്ടാണ് അതുപോലെ പി ബ്ലോക്കിൽ വരുന്ന ഈ മൂലകത്തിന് പി സപ്ഷലിൽ നാല് ഇലക്ട്രോണുകളാണ് നിറഞ്ഞിട്ടുള്ളത് അതിനാൽ പി ഇലക്ട്രോണിനോട് കൂടെ പന്ത്രണ്ട് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ പതിനാറ് ആയിരിക്കും അതിൻ്റെ ഗ്രൂപ്പ് നമ്പർ അതുപോലെ അറ്റോമിക് നമ്പർ ഇരുപത്തഞ്ച് വരുന്ന അവസാന മൂലകത്തിൽ ഫോർ എസ്സിലെയും ത്രീ ഡിയിലെയും ഇലക്ട്രോണുകളുടെ തുകയാണ് ഗ്രൂപ്പ് നമ്പറായിട്ട് വരുന്നത് വ്യക്തമായി പറഞ്ഞാൽ ബാഹ്യതമ എസ് സപ്ഷെല്ലിലെയും തൊട്ടുള്ളിലെ ഷെല്ലിലെ അതായത് പെനൽട്ടിമേറ്റ് ഷെല്ലിലെ ഡി സബ് ഷെല്ലിലെയും ഇലക്ട്രോണുകളുടെ തുകയായിരിക്കും അവയുടെ ഗ്രൂപ്പ് നമ്പർ അതുപോലെ തന്നെ ഇലക്ട്രോൺ വിന്യാസത്തിൽ നിന്ന് നമുക്ക് ഒരു മൂലകം ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു എന്നും കൂടെ കണ്ടെത്താൻ പറ്റും അല്ലേ ഷെൽ നമ്പർ എത്രയാണോ അത് തന്നെയായിരിക്കും പീരീഡിൻ്റെ നമ്പറും നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയെന്ന് ചർച്ച ചെയ്യാം ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ അവസാന ഇലക്ട്രോൺ നിറയുന്നത് ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലെ ഷെൽ അല്ലെങ്കിൽ പെനൽട്ടിമേറ്റ് ഷെല്ലിൻ്റെ ഡി സബ് ഷെല്ലിലാണെന്ന് നാം പറഞ്ഞു കഴിഞ്ഞു അതിന് അതുകൊണ്ടാണ് ഇവയെ ഡി ബ്ലോക്ക് മൂലങ്ങളെന്ന് വിളിക്കുന്നത് ഇവയെ സംക്രമണ മൂലകങ്ങൾ അവയെല്ലാം ലോഹങ്ങളാണ് ഇങ്ങനെയുള്ള ധാരണ കുട്ടികൾക്ക് ഓൾറെഡി ലഭിച്ചിട്ടുള്ളതാണ് അതുപോലെ ഇവയുടെ പ്രധാനപ്പെട്ട രണ്ട് സവിശേഷതകളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു അതുപോലെ നിറമുള്ള സംയുക്തങ്ങൾ രൂപീകരിക്കുന്നു വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം നമുക്ക് വിശകലനം ചെയ്യാം താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തങ്ങളിൽ മാങ്കനീസിൻ്റെ ഓക്സീകരണാവസ്ഥകൾ കണ്ടെത്തുക ഇത്തരത്തിലുള്ളൊരു ചോദ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ധാരണകൾ എന്തൊക്കെയാണ് ഒരു സംയുക്തത്തിലെ ഘടക ആറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥകളുടെ തുക എപ്പോഴും പൂജ്യമായിരിക്കും എന്നൊരു ധാരണ നിങ്ങൾക്ക് മുൻ ക്ലാസ്സിൽ ലഭിച്ചിട്ടുള്ളതാണ് അതുപോലെ തന്നെ ഈ സംയുക്തത്തിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ എപ്പോഴും മൈനസ് രണ്ടായിരിക്കും ഈ ഒരു ധാരണയിൽ നിന്ന് മാഗനീസിൻ്റെ ഓക്സീകരണാവസ്ഥ ആദ്യത്തേതിൽ പ്ലസ് ഫോറും രണ്ടാമത്തേതിൽ പ്ലസ് ത്രീയുമാണെന്ന് കണ്ടെത്താൻ സാധിക്കും ഉദാഹരണമായി ആദ്യത്തെ സംയുക്തത്തിൽ ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ മൈനസ് ടു ആണ് അവിടെ രണ്ട് ഓക്സിനാറ്റങ്ങളുണ്ട് അപ്പോൾ മൈനസ് ഫോർ ആണ് ആകെ ഓക്സിനാറ്റങ്ങളുടെ ഓക്സീകരണാവസ്ഥ അപ്പോൾ തുക പൂജ്യമായി വരണമെങ്കിൽ മാംഗനീസിന് പോസിറ്റീവ് ഫോർ വരണം അടുത്ത സംയുക്തത്തിൽ മൈനസ് സിക്സ് ആയിരിക്കും ഓക്സിജൻ്റെ ഓക്സീകരണാവസ്ഥ ലഭിക്കുക അപ്പോൾ മാംഗനീസിന് അത് സീറോ ആയി വരണമെങ്കിൽ മാംഗനീസിന് പോസിറ്റീവ് സിക്സ് വരണം പക്ഷേ ഇവിടെ രണ്ട് മാംഗനീസ് ആറ്റങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഒരു മാഗ്നിസ് ആറ്റത്തിൻ്റെ ഓക്സീകരണാവസ്ഥ പോസിറ്റീവ് ത്രീ ആണെന്ന് എഴുതാൻ കഴിയും അതുകൊണ്ടാണ് നമ്മൾ സംക്രമണ മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ ഉണ്ട് എന്ന് പറയുന്നത് അടുത്തതായിട്ട് ഇങ്ങനെ ഓക്സീകരണാവസ്ഥ കണ്ടെത്തിയതിൽ നിന്നും അയോണുകളുടെ പ്രതീകങ്ങൾ എഴുതുന്നത് എങ്ങനെയാണെന്ന് കുട്ടികൾക്ക് എളുപ്പം എഴുതാൻ പറ്റും അപ്പോൾ എം എൻ ഫോർ പ്ലസ് എം എൻ ത്രീ പ്ലസ് എന്നിങ്ങനെ അയോണുകളുടെ പ്രതീകങ്ങൾ എഴുതാനുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ പ്രതീകം മാത്രമല്ല അയോണുകളുടെ ഇലക്ട്രോൺ വിന്യാസം കൂടി എഴുതുക എന്നൊരു ചോദ്യവും നമ്മൾ പ്രതീക്ഷിക്കണം അതെ അയൺ ട്വൻറ്റി സിക്സ് ഈ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിരിക്കുന്നു ഫെറസ് അയോൺ ഫെറിക് അയോൺ എഫ്ഇ ടു പ്ലസ് എഫ് ഇ ത്രീ പ്ലസ് അയോണുകളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് ഇതെങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം എഫ് ഇ ടു പ്ലസ് എന്നത് നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അയൺ ആറ്റത്തിൽ നിന്നും രണ്ട് ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടിരിക്കുന്നു അത് എവിടെന്നായിരിക്കും നഷ്ടപ്പെടുക സ്വാഭാവികമായും ബാഹ്യദമ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോണുകൾ നഷ്ടപ്പെടുക അതായത് ഈ മൂലകത്തിലെ ഫോറസ് എന്ന സബ്ഷെല്ലിൽ നിന്നും രണ്ട് ഇലക്ട്രോൺ നീക്കം ചെയ്താൽ ബാക്കി വരുന്ന ഇലക്ട്രോൺ വിന്യാസമായിരിക്കും ഫെറസ് അയോണിൻ്റെ ഇലക്ട്രോൺ വിന്യാസം അത് ഫെറിക് അയോണിലേക്ക് വരുമ്പോൾ രണ്ട് ഇലക്ട്രോൺ ഫോറസ്സിൽ നിന്നും ഒരു ഇലക്ട്രോൺ ത്രീ ഡിയിൽ നിന്നും എടുക്കുന്നു അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നു അതുകൊണ്ട് അവസാനം ത്രീ ഡി ഫൈവ് എന്ന ഒരു ഇലക്ട്രോൺ വിന്യാസം ഫെറിക് അയോണിന് ലഭിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഫോർ എസിലെയും ത്രീ ഡിയിലെയും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാൻ ഡി ബ്ലോക്ക് മൂലങ്ങൾക്ക് കഴിയുന്നത് ഇവ തമ്മിലുള്ള ഊർജ്ജ വ്യത്യാസം വളരെ കുറവായതുകൊണ്ടാണ് ഫോർ എസിൽ നിന്നും ത്രീ ഡിയിൽ നിന്നും ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കാൻ ഡി ബ്ലോക്ക് മൂലങ്ങൾക്ക് കഴിയുന്നത് പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങൾ കാണാറുണ്ട് അതായത് മൂന്ന് മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ടാവും പ്രതീകങ്ങൾ യഥാർത്ഥമായിരിക്കില്ല പൂർണ്ണമായ ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ടാവും എന്നിട്ട് അതിൻ്റെ സബ് സബ് ചോദ്യങ്ങളുണ്ടാവും മൂന്ന് ഉപചോദ്യങ്ങളൊക്കെ ഉണ്ടാവും അതായത് പി എന്ന മൂലകം ക്യു എന്ന മൂലകം ആർ എന്ന മൂലകം ഇലക്ട്രോൺ വിന്യാസം നൽകിയിട്ടുണ്ട് ഇവയിൽ നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കാൻ കഴിവുള്ള മൂലകം ഏതാണെന്ന് കണ്ടെത്താനുള്ള ഒരു ചോദ്യം ഉണ്ടാവാം അതുപോലെ ഇവയിൽ ഈ മൂന്നെണ്ണത്തിൽ ഏതാണ് അലസവാതകം ഇനേർട്ട് ഗ്യാസ് ആയിട്ടുള്ള മൂലകം ഏതാണ് അതുപോലെ പി എന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ ഏതാണ് അങ്ങനെയുള്ള ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം അതെ ഇവിടെ നിറമുള്ള സംയുക്തം രൂപീകരിക്കുന്ന മൂലകം ഏത് എന്നൊരു ചോദ്യം വരുമ്പോൾ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം നിറമുള്ള സംയുക്തം രൂപീകരിക്കുന്ന മൂലകങ്ങൾ ഡി ബ്ലോക്ക് മൂലകങ്ങളാണ് അപ്പോൾ ചോദ്യത്തെ നമുക്ക് കുറച്ചുകൂടെ ലളിതമാക്കാം ഡി ബ്ലോക്ക് മൂലകം ഏത് എന്ന രീതിയിൽ ഇപ്പം ഇതിൽ നിന്നും ഡി ബ്ലോക്ക് മൂലകം ഏതെന്ന് കണ്ടെത്താൻ കുട്ടികൾക്ക് നിഷ്പ്രയാസം സാധിക്കും അത് ആർ എന്ന മൂലകമാണ് അതുപോലെ ഈ കൂട്ടത്തിൽ അലസവാതകം ഇനേർട്ട് ഗ്യാസ് ഏതാണ് ഇനേർട്ട് ഗ്യാസ് എന്നത് പതിനെട്ടാം ഗ്രൂപ്പിൽ വരുന്ന മൂലകമാണെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ട് അപ്പോൾ ഈ ഇക്കൂട്ടത്തിൽ പതിനെട്ട് എന്ന ഗ്രൂപ്പ് നമ്പർ നൽകാൻ കഴിവുള്ള മൂലകം ഏതായിരിക്കും പതിനെട്ട് പി ബ്ലോക്ക് മൂലകമായിരിക്കണം പി സപ്ഷലിൻ്റെ ഇലക് ഇലക്ട്രോണുകളുടെ എണ്ണത്തോട് പന്ത്രണ്ട് കൂട്ടുമ്പോൾ പതിനെട്ട് നൽകുന്ന മൂലകം ക്യൂ ആണെന്ന് തിരിച്ചറിയാൻ കുട്ടികൾക്ക് സാധിക്കും അതുപോലെ പി എന്ന മൂലകത്തിൻ്റെ ഗ്രൂപ്പ് നമ്പർ അത് വളരെ ലളിതമായൊരു ചോദ്യം എസ് ബ്ലോക്ക് മൂലകമാണത് അതിൽ രണ്ട് ഇലക്ട്രോൺ അറിഞ്ഞിരിക്കുന്നു ഗ്രൂപ്പ് നമ്പർ രണ്ട് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ രണ്ടാമത്തെ അധ്യായമായ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന അധ്യായത്തിൽ ആദ്യത്തെ ഭാഗത്ത് നമ്മൾ വാതക നിയമങ്ങളെ പറ്റി പഠിച്ചു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം നോക്കൂ ഒരു അക്വേരത്തിൻ്റെ അകത്ത് നിന്ന് വാതക കുമിളകൾ ഉണ്ടാവുന്ന ചിത്രമാണ് നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് ഉപചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് ഏത് വാതക നിയമമാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതിൻ്റെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ ആ നിയമത്തിൻ്റെ രൂപം എഴുതാനും ഉണ്ടാവും ഒരു അക്വരിയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് മുകളിലേക്ക് ഉയരുന്ന വായു കുമിളകളുടെ വലുപ്പം കൂടി വരുന്നതായിട്ട് നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് വ്യാപ്തം വർദ്ധിക്കുന്നു അക്വാരത്തിൻ്റെ അടിത്തട്ടിൽ മർദ്ദം വളരെ കൂടുതലാണ് മുകളിലേക്ക് വരുന്നതോറും മർദ്ദം കുറയുന്നു വാതകങ്ങളുടെ വ്യാപ്തവും മർദ്ദവും പ്രഷർ ആൻഡ് വോളിയം റിലേറ്റ് ചെയ്യുന്ന വാതക നിയമം ഏത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് ബോയിൽ നിയമമാണ് ബോയിൽ നിയമത്തിന്റെ പ്രസ്താവന നിങ്ങൾക്ക് കൃത്യമായി കൊടുക്കാൻ നമ്മൾ ഈ ചാപ്റ്ററിൽ രണ്ട് വാതക നിയമങ്ങളാണ് പ്രധാനമായി പഠിക്കുന്നത് ബോയിൽ നിയമവും ചാൾസ് നിയമവും അപ്പോൾ രണ്ട് വാതക നിയമങ്ങളുടെയും പ്രസ്താവന രണ്ട് വാതക നിയമങ്ങളുടെയും സ്റ്റേറ്റ്മെന്റ് കൃത്യമായി നൽകാൻ കുട്ടികൾ പഠിച്ചിരിക്കണം അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നിഷ്പ്രയാസം നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ ബോയിൽ നിയമത്തിൽ മർദ്ദവും വ്യാപ്തവും വിപരീത അനുപാതത്തിലായതിനാൽ പി വിയുടെ വില ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും എന്നൊരു ധാരണ നമുക്കുണ്ടായിരിക്കണം അതിനാൽ എൻ്റെ ഗണിത രൂപം പി വി ഇസ് ടു എ കോൺസ്റ്റൻ്റ് എന്ന് എഴുതാനും കുട്ടികൾക്ക് നിഷ്പ്രയാസം സാധിക്കും അതുപോലെ തന്നെ ചാൾസ് നിയമവുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യം ചോദിക്കാം ഇങ്ങനെ അതായത് ഒരു വീർപ്പിച്ച ബലൂൺ പുറത്ത് വെയിലത്ത് വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക അത് പൊട്ടിപ്പോവും അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് വരാം അപ്പോൾ അത് കൃത്യമായിട്ട് ഏത് നിയമമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ട് നിയമങ്ങളും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം മർദ്ദം വ്യാപ്തം താപനില ഇവ മൂന്നും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ആ വാതക നിയമങ്ങൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മോൾ സങ്കല്പനം എന്നതാണ് ഈ പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മൾ വസ്തുക്കളുടെ അളവുകൾ പ്രസ്താവിക്കുന്നതിന് പല അളവ് തോതുകളും ഉപയോഗിക്കാറുണ്ട് കിലോഗ്രാം ഗ്രാം മില്ലിഗ്രാം അതുപോലെ ലിറ്റർ മുതലായവ പന്ത്രണ്ട് എണ്ണത്തെ സൂചിപ്പിക്കാൻ ഡെസ്സൻ എന്ന പദം നാം ഉപയോഗിക്കാറുണ്ട് ഇതുപോലെ മോൾ എന്ന ആശയം അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങളുടെയും തന്മാത്രകളുടെയും എണ്ണത്തെയും ഭാരത്തെയും ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ആശയമാണ് അതായത് ഒരു മോൾ ആറ്റം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഭാരം എത്രയെന്ന് കണ്ടെത്താൻ കഴിയും അത് ഒരു ജി എ എമ്മിന് തുല്യമായിരിക്കും സ്വാഭാവികമായി എന്താണ് ജി എ എം എന്നൊരു സംശയം കുട്ടികൾക്ക് വരുന്നുണ്ടാകും ജി എ എം എന്നത് ആ പേരിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട് ഗ്രാം അറ്റോമിക മാസ് ഒരാറ്റത്തിൻ്റെ അറ്റോമിക മാസിനെ ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് ജി എ എം അതായത് ഹൈഡ്രജൻ്റെ അറ്റോമിക മാസ് ഒന്നാണ് ഒരു ഗ്രാം ഹൈഡ്രജനെ ഒരു ജി എ എം ഹൈഡ്രജൻ എന്ന് വിളിക്കാം ഇത് ഒരു മോൾ ആണെന്ന് നമുക്ക് ഡിഫൈൻ ചെയ്യാം അതായത് ഒരു മോൾ എന്നത് ഒരു മോൾ ആറ്റം എന്നത് ഒരു ജി എ എം ഭാരത്തിന് തുല്യമായിരിക്കും ഇവയിലുള്ള എണ്ണം എത്രയാണെന്നും കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് ഇവയിലെ എണ്ണം അവോഗ്യാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായിരിക്കും അതായത് ആറ് പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ട് ഇൻറ്റു പത്തേ റേസ് ടു ഇരുപത്തി മൂന്ന് എണ്ണം ആറ്റങ്ങളായിരിക്കും ഏതൊരു മൂലകത്തിൻ്റെയും ഒരു ജി എ എം എടുത്താൽ ഉണ്ടാവുക അപ്പം നമുക്ക് ഒരു മോൾ സമം ഒരു ജി എ എം ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് സീറോ ടു ടു ഇൻറ്റു ടെൻ റേസ് ടു ട്വൻറ്റി ത്രീ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും ഗ്രാമിലുള്ള അറ്റോമിക് മാസ് അത് മോളുമായിട്ട് മോളുമായിട്ട് തന്നെ തന്മാത്രകളുടെ കാര്യത്തിലും അതെ മോൾ എന്ന കൺസെപ്റ്റ് തന്മാത്രകളുടെ എണ്ണവും തന്മാത്രകളുടെ ഭാരവും കണക്കാക്കാനും നമുക്ക് സാധിക്കും ഒരു മോൾ എന്നത് ഒരു ജി എം എമ്മിന് തുല്യമാണ് എന്താണ് ഒരു ജി എം എം വൺ ഗ്രാം മോളിക്കുലാർ മാസ് അതായത് ഒരു തന്മാത്രയുടെ ഭാരം ഗ്രാമിൽ പ്രസ്താവിക്കുന്നതിനെ ഒരു ഗ്രാം മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ വൺ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയാം ഉദാഹരണമായി ഹൈഡ്രജന്റെ മോളിക്കുലാർ മാസ് രണ്ടാണ് രണ്ട് ഗ്രാം ഹൈഡ്രജനെ ഒരു ജി എം എം ഹൈഡ്രജൻ എന്ന് വിളിക്കാം അതുപോലെ ജലത്തിൻ്റെ തന്മാത്ര ഭാരം പതിനെട്ടാണ് ജലത്തിലെ ഘടക ആറ്റങ്ങളുടെ അറ്റോമിക മാസിൻ്റെ തുക പതിനെട്ടാണ് പതിനെട്ട് ഗ്രാം ജലത്തെ വൺ ജി എം എം ജലം എന്ന് വിളിക്കാം വൺ ജി എം എം ഏതൊരു പദാർത്ഥം എടുത്താലും അതിന് നമുക്ക് വൺ മോൾ മോളിക്യൂൾ എന്ന് പറയാൻ കഴിയും ഇതിലെ എണ്ണവും കൃത്യമായി കണക്കാക്കപ്പെട്ടിരിക്കുന്നു അതും അവോഗ്യാഡ്രോ സംഖ്യയ്ക്ക് തുല്യമാണ് അപ്പോൾ ഒരു ജി എം എം അല്ലെങ്കിൽ ഒരു മോൾ തന്മാത്രയിൽ അടങ്ങിയിട്ടുള്ള തന്മാത്രകളുടെ എണ്ണവും അവോഗ്യാഡ്രോ സംഖ്യയ്ക്ക് തുല്യമായിരിക്കുമെന്ന് പറയാം

ണ്ട് കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന മോൾ തന്മാത്രകളുടെ എണ്ണം കണക്കാക്കുക ഇതിൽ അടങ്ങിയിരിക്കുന്ന ആകെ തന്മാത്രകളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യങ്ങൾ അത്തരം ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇവിടെ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എത്രയെന്ന് അവിടെ തന്നിട്ടുണ്ട് നാൽപ്പത്തി നാലാണ് അപ്പോൾ അതിൻ്റെ ഒരു ഗ്രാം മോളിക്കുലർ മാസ് അല്ലെങ്കിൽ വൺ ഗ്രാം മോളിക്കുലർ മാസ് എത്രയായിരിക്കും അത് നാൽപ്പത്തി നാല് ഗ്രാം ആയിരിക്കും അത് നാൽപ്പത്തി നാല് ഗ്രാം ആയിരിക്കും അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിട്ടുള്ള മോൾ തന്മാത്രകളുടെ എണ്ണം എത്ര എന്നുള്ള ചോദ്യമാണിത് ഒരു ജി എം എം എന്നത് ഒരു മോൾ ആണെന്ന് നമുക്കറിയാം കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ ഒരു ജി എം എം നാൽപ്പത്തി നാല് ഗ്രാം ആണ് അപ്പോൾ നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര ജി എം എമ്മുകൾ ഉണ്ടായിരിക്കും നൂറ്റി മുപ്പത്തിരണ്ട് ഡിവൈഡഡ് ബൈ നാൽപ്പത്തി നാല് മൂന്ന് ജി എം എമ്മുകൾ ഉണ്ടായിരിക്കും മൂന്ന് ജി എം എം എന്നു പറയുമ്പോൾ എത്ര മോളുകളായിരിക്കും മൂന്ന് മോളായിരിക്കും അപ്പോൾ അതിലാകെ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും മൂന്ന് ഇൻഡു അവോഗ്യാഡ്രോ സംഖ്യയ്ക്ക് തുല്യം തന്മാത്രകൾ കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകളാണ് നൂറ്റി മുപ്പത്തിരണ്ട് ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിട്ടുണ്ടാവുക നമ്മുടെ മൂന്നാമത്തെ അധ്യായം ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും ഈ അധ്യായത്തിൽ നമ്മൾ ലോഹങ്ങളെ അവയുടെ ക്രിയാശീല ശ്രേണിക്കനുസരിച്ച് ക്രമീകരിക്കാൻ പഠിച്ചു അല്ലെ അതിൻ്റെ പ്രത്യേകതകളൊക്കെ പഠിച്ചു ക്രിയാശീല ശ്രേണി ഉപയോഗപ്പെടുത്തുന്ന മേഖലകളും നമ്മൾ പഠിച്ചിരുന്നു ലോഹങ്ങളുടെ ക്രിയാശീലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള പ്രവണതയാണ് ഇപ്പം ഇലക്ട്രോൺ വിട്ടുകൊടുക്കാനുള്ള പ്രവണതയുടെ അവരോഹണ ക്രമത്തിൽ മൂലങ്ങളെ ക്രമീകരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം രണ്ട് ലോഹങ്ങളുടെ ക്രിയാശീലം നമുക്ക് താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഒരു ലോഹത്തിൻ്റെ ലെവണലായനിയിൽ അതിനേക്കാൾ ക്രിയാശേഷി കൂടിയ മറ്റൊരു ലോഹം മുങ്ങിയിരിക്കുമ്പോൾ മാത്രമാണ് ആദേശ രാസപ്രവർത്തനം നടക്കുന്നത് എന്നൊരു ധാരണ കൃത്യമായി കുട്ടികൾക്കുണ്ടായിരിക്കണം അതുപോലെ ക്രിയാശേഷി കൂടിയ ലോഹം ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തിൻ്റെ അയോണുകൾ ഇലക്ട്രോൺ സ്വീകരിക്കുകയും ചെയ്യും ഓക്സീകരണം എന്നത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്ന പ്രവർത്തനമാണെന്നും ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനം നിരോക്സീകരണം അല്ലെങ്കിൽ റിഡക്ഷൻ ആണെന്നും ഉള്ളൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇത്രയും ആശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ആ ഭാഗത്തുനിന്ന് വരാവുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരം നൽകാൻ സാധിക്കും ഇവ ഈ പാഠഭാഗത്തുനിന്ന് ഒരു ചോദ്യം ഇങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം ചിത്രം നോക്കൂ ഏത് ലോഹത്തിനാണ് ഓക്സീകരണം നടക്കുന്നത് ഇവിടെ നടക്കുന്ന നിരോക്സീകരണ പ്രവർത്തനത്തിൻ്റെ സമവാക്യം എഴുതുക മഗ്നീഷ്യം ദണ്ടിന് പകരം അവിടെ സിൽവർ എ ജി ദണ്ട് മുക്കി വെച്ചാൽ രാസപ്രവർത്തനം നടക്കുമോ ഇല്ലയോ എന്തുകൊണ്ട് എന്ന് വിവരിക്കാനുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇവിടെയൊക്കെ ഉത്തരത്തിലേക്ക് എത്തണമെങ്കിൽ ഈ ക്രിയാശീല ശ്രേണി ലോഹങ്ങളുടെ ക്രിയാശീല ശ്രേണി നമ്മുടെ മനസ്സിൽ വേണം ഇവിടെ മഗ്നീഷ്യം എന്ന ലോഹം ക്രിയാശേഷി കൂടിയ ലോഹമാണ് കോപ്പർ സൾഫേറ്റിൽ മുങ്ങിയിരിക്കുന്നു അതിനാൽ ഓക്സീകരണം അല്ലെങ്കിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നത് മഗ്നീഷ്യം ആയിരിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ നിരോക്സീകരണം നടക്കുന്നത് കോപ്പറിനാണ് സി യു ടൂ പ്ലസ് പ്ലസ് ടു ഇലക്ട്രോൺ ഗീവ് സി യു ഇലക്ട്രോൺ സ്വീകരിക്കുന്ന പ്രവർത്തനമാണല്ലോ നിരോക്സീകരണം നമുക്ക് കൃത്യമായി ആൻസർ ചെയ്യാൻ സാധിക്കില്ലേ മഗ്നീഷ്യം ദണ്ടിന് പകരം സിൽവർ ദണ്ടാണ് ഇവിടെ മുക്കി വയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും രാസപ്രവർത്തനം നടക്കുകയില്ല കാരണം എന്താണ് സിൽവറിന് കോപ്പറിനേക്കാൾ ക്രിയാശീലം കുറവാണ് അപ്പോൾ ആ ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കുട്ടികൾക്ക് നിഷ്പ്രയാസം ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും ലോഹങ്ങളുടെ ക്രിയാശീലത്തെ പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു രാസപ്രവർത്തനമാണ് ഗാൽവനിക് സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനം രാസപ്രവർത്തനത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാകുന്ന സെല്ലുകളാണ് ഗാൽവനിക് സെല്ലുകൾ ഇവിടെ എന്തെല്ലാം ഘടകങ്ങളാണ് ഒരു ഗാൽവനിക് സെല്ലിൽ വേണ്ടത് എന്നുള്ളൊരു ധാരണ കുട്ടികൾക്ക് കൃത്യമായി ഉണ്ടായിരിക്കണം രണ്ട് ഇലക്ട്രോഡുകൾ അവിടെ കാണാം ഇലക്ട്രോഡുകൾ എന്നത് ഒരു ലോഹത്തിൻ്റെ ലായനിയിൽ അതേ ലോഹം തന്നെ മുങ്ങിയിരിക്കണം എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം ക്രിയാശേഷി കൂടിയ ലോഹത്തിൻ്റെ ഇലക്ട്രോഡ് ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയും അഥവാ ഓക്സീകരണത്തിന് വിധേയമാവുകയും ചെയ്യും ക്രിയാശേഷി കുറഞ്ഞ ലോഹത്തിൻ്റെ ഇലക്ട്രോഡോ ഇലക്ട്രോൺ സ്വീകരിക്കുകയും നിരോക്സീകരണത്തിന് വിധേയമാവുകയും ചെയ്യും ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ ആനോഡെന്നും നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡിനെ ക്യാതോഡ് എന്നുമാണ് വിളിക്കുന്നത് ഇവിടെ ആനോയിഡിൻ്റെ ചാർജ് വളരെ പ്രധാനപ്പെട്ടതാണ് ആനോയിഡിന് നെഗറ്റീവ് ചാർജ് ആണ് എന്നുള്ളൊരു ധാരണ നിങ്ങൾ മറന്നു പോകരുത് സോൾട്ട് ബ്രിഡ്ജ് രണ്ട് ലൈനുകളെയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടാവണം അതുപോലെ ഇലക്ട്രോൺ പ്രവാഹ ദിശ എവിടെ നിന്ന് എവിടേക്കായിരിക്കും എന്നുള്ള രീതിയിലും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഗാൽവനിക് സെല്ലുകൾ പോലെ തന്നെയുള്ള മറ്റൊരു സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ ഇവിടെ നടക്കുന്ന ഊർജ്ജമാറ്റം ഗാൽവെനിക് സെല്ലിൽ നിന്നും നേരെ വിപരീതമാണ് അതായത് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റം നടക്കുന്ന സെല്ലുകളാണ് വൈദ്യുത വിശ്ലേഷണ സെല്ലുകൾ ഈ രാസമാറ്റത്തെ ഇലക്ട്രോളിസിസ് എന്ന പേരിൽ നിങ്ങൾ എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇലക്ട്രോളിസിസ് നടത്തുന്നതിന് എന്തെല്ലാം ഘടകങ്ങൾ വേണം എന്നൊരു ധാരണ നിങ്ങൾക്കുണ്ടാവണം അവിടെ ഇലക്ട്രോളൈറ്റ് എടുത്തിരിക്കുന്നു രണ്ട് ഇലക്ട്രോഡുകൾ ആനോഡ് ക്യാതോഡ് ഇവ എടുത്തിട്ടുണ്ട് ഇവയെ തമ്മിൽ നമ്മൾ ഒരു സെല്ലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു ഇവിടുത്തെ ആനോഡിൻ്റെ ചാർജ് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് ആനോഡ് പോസിറ്റീവ് ചാർജ് ആണ് ഗാൽവാനിക് സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ചാർജ് ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് പക്ഷേ രണ്ട് സെല്ലിലും ആനോഡിൽ നടക്കുന്ന പ്രവർത്തനത്തിൽ മാറ്റമില്ല ആനോഡിൽ ഓക്സീകരണവും ക്യാതോഡിൽ നിരോക്സീകരണവുമാണ് രണ്ട് സെല്ലുകളിലും നടക്കുന്നത് ഇവിടെ എടുത്തിരിക്കുന്ന ഇലക്ട്രോൾ ഐറ്റം നോക്കുക നമുക്ക് ഉരുകിയ സോഡിയം ക്ലോറൈഡിനെ വൈദ്യുത വിശ്ലേഷണം ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ എന്തൊക്കെയാണ് പോസിറ്റീവ് ഇലക്ട്രോഡിൽ ഉണ്ടായ വാതകം ഏതാണ് നമുക്കറിയാം ഉരുകിയ സോഡിയം ക്ലോറൈഡിലുള്ള അയോണുകൾ സോഡിയം അയോണും ക്ലോറൈഡ് അയോണുമാണ് അപ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നമുക്ക് ലഭിക്കുന്നത് നെഗറ്റീവ് അയോണുകളാണ് അങ്ങോട്ടേക്ക് നീങ്ങുന്നത് ക്ലോറൈഡ് അയോണുകളാണ് അവിടേക്ക് നീങ്ങുക അതുകൊണ്ട് പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നം ക്ലോറിൻ വാതകമായിരിക്കും അതുപോലെ ഈ സെല്ലിൽ നടക്കുന്ന ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും തെറ്റുകൂടാതെ എഴുതാൻ നിങ്ങൾ പഠിച്ചിരിക്കണം ഗാൽവനിക് സെല്ലിലും വൈദ്യുത വിശ്ലേഷണ സെല്ലിലും ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അതും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ മൂന്ന് അധ്യായങ്ങളുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങൾ ആ ചോദ്യങ്ങൾ നിങ്ങൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് അപ്പോൾ എല്ലാ എല്ലാ കുട്ടികളും വിശദമായിട്ട് തന്നെ നമ്മുടെ പാഠപുസ്തകങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക എഴുതി നോക്കുക ഇതുപോലെ നമ്മുടെ കെമിസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇക്വേഷൻസ് എഴുതി പഠിക്കുക എന്നുള്ളത് അപ്പോൾ അത്തരം സമവാക്യങ്ങൾ എഴുതി തന്നെ പഠിക്കുക അടുത്ത നാല് അധ്യായങ്ങളുടെ പ്രധാന ആശയങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം താങ്ക് യു താങ്ക് യു